Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillahi wassalatu wassalamu ala asyrafi rasulillah wa ala alihi wa ashabihi alfaizina biridhillah amma ba'd. Fa'udhu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Wal fajr wa layalin 'ashr was syafi'i wal watr. Shadaqallahu al-'aliyyul 'azhim. Bahumanallahu mu'mininggalah. പരിശുദ്ധമായ ദുൽഹിജ്ജ തിങ്കളാണ് നമുക്ക് ആഗമനമായോണ്ടുള്ളത്. വലിയ മഹത്വവും പ്രാധാന്യത്തെയും ഈ ദുൽഹിജ്ജ തിങ്കളും ദുൽഹിജ്ജത്തെ പ്രഥമ പത്ത് നാളുകളും ഉള്ളതെല്ലാം നൽകുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശ്ശഫ്ഇ വൽ വത്ർ ചൊന്നിട്ട് ചൊന്നത് കാണാം സൂറത്തുൽ ഫജ്റിൽ. അവിടെ പത്ത് നാല് ചൊന്നിട്ടു വലയാറിന് അശ്വര് ചൊന്ന ആ പത്ത് നാല് മഹാന്മാർ വിശദീകരിച്ചത് കാണാം. അത് ദുൽഹിജ്ജ തിങ്കളിലെ പത്ത് നാല് സംബന്ധിച്ചായിട്ട് ഇക്കടെ ചൊന്ന ചൊന്നിട്ട് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചത് കാണാം. ഫലയാരിൽ അശ്വർ ഹിയ ലയാരി അശ്വർ ദുൽഹിജ്ജ ദുൽഹിജ്ജ തിങ്കളിലെ പ്രഥമ പത്ത് നാലായിട്ട് ഇക്കട് അവിടെ പത്ത് നാല് ചൊന്നിട്ട് സൂറത്തുൽ ഫജ്റിൽ ചെന്ന് എനിക്ക് എത്തിയതുണ്ട് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ചൊന്നു. വശ്ശഫ് അതേപോലെ വശ്ശഫഇ വൽ വത്ർ ചൊന്നില്ലേ, ആ ശഫഇ ചൊന്നത് ഹുവ യൗമുൻ നഹർ, അത് പെരുന്നാളിലെ അണ്ടത്തെ നാളെ സംബന്ധിച്ചായിട്ട് ഇക്കട് ചൊന്നരെ. വൽ വത്ർ ഹുവ യൗമ അറഫ, വശ്ശഫഇ വൽ വത്ർ ചൊന്ന ആ വത്ർ അത് അറഫ നാളായിട്ട് ഇക്കട്. ഇങ്ങനെ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹുന്നു വ്യാഖ്യാനിച്ചതായി കാണാം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പ്രത്യേകമായി എടുത്തു ചൊന്ന പത്ത് നാൾ ഈ ദുൽഹിജ്ജ തിങ്കളിലെ പ്രഥമ പത്ത് നാളായിട്ട് കണ്ട് മഹാന്മാർ വിശദീകരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അത്രയും പവിത്രമേരിയെ അള്ളാഹു ഖുർആനിൽ എടുത്തു ചൊന്നെങ്കത്തെ വിശേഷിപ്പിച്ച് ചൊന്നെങ്കത്തെ നാളായിട്ട് ഇക്കട് ദുൽഹിജ്ജ തിങ്കളിലെ പത്ത് നാൾ. അതുകൊണ്ട് അതൊക്കെ വലിയ പ്രാധാന്യത്തുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന ഹദീസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഈ പത്ത് നാളിൽ സൽക്കർമ്മങ്ങൾ ചെയ്തത് ഭയങ്കരമായ ഇഷ്ടാണ്ട് ചൊന്നപ്പ മഹാന്മാരായ സ്വഹാബത്ത് കേട്ടാറ്, അള്ളാഹുടെ മാർഗത്തിൽ ഭാരതങ്ങളിൽ ഒരാൾ ജിഹാദ് ചെയ്തെങ്കിൽ വലിയ പ്രതിഫലമുണ്ടല്ലേ, അതിനെക്കാണ്ടും ഈ പത്ത് നാളിൽ സൽക്കർമ്മങ്ങൾ ചെയ്തെങ്കിൽ യാറെ പ്രതിഫലം ഉണ്ടാ ചെന്ന് കേട്ടപ്പോൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു അതേ ഉണ്ടു. അതേസമയത്ത് ഒരാൾ അങ്ങനെ ജിഹാദുക്ക് പോയിട്ട് ബാക്കിന്ന തിങ്ങളിൽ അങ്ങനെ ആ പോയ പോക്കുള്ള അദ്ദേഹം ഷഹീദായി പോയെങ്കിൽ അദ്ദേഹത്തിനുള്ള കൂലി വലിയ മഹത്തരമാണ്. അങ്ങനെ ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഈ പത്ത് നാലിലെ മഹത്വങ്ങൾ അതിമഹത്തായതായിട്ട് കണ്ടു ചൊന്നത് മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ നമുക്ക് വിശദീകരിച്ചതായിട്ട് കാണാം. അപ്പോൾ ഏതായാലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദുൽഹിജ്ജ തിങ്കളിലെ പത്ത് നാല് മഹത്വങ്ങൾ പ്രധാനപ്പെട്ട മഹത്വങ്ങളാണ്, അത് ഞങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ആ മഹത്വമേറിയ നാല് സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുന്നു ചൊന്നും പ്രേരണ ചെയ്തതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുക. അവിടെ ഇനി നിങ്ങൾ നോക്കൂ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നതായിട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയതായിട്ട് കാണാം. അഫ്ളു അയ്യാമി ദുന്യ അയ്യാമുൽ അശ്ഹുർ, ദുനിയാവുടെ നാളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാല് അത് ഈ പ്രഥമ ദുൽഹിജ്ജത്തെ പ്രഥമ പത്ത് നാളായിരിക്കണം. അപ്പോൾ ദുനിയാവുടെ നാളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൊന്നെങ്കിൽ അത്രയും മഹത്വമാണ് ഈ പത്ത് നാള് ഉള്ളേ ചൊല്ലത് നമുക്ക് മനസ്സിലാക്കി തുടങ്ങുകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന വാക്ക്. അപ്പോൾ ഈ പത്ത് നാൾ വലിയ പ്രാധാന്യത്തുണ്ട്, വലിയ മഹത്വമുണ്ട്. ദുനിയാവിൽ ഏറ്റവും മഹത്വപൂർണ്ണമായ നാലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കണെങ്കത്തെ ഹദീസിൽ കാണാം. അപ്പോൾ അത്രയും വലിയ പ്രധാനപ്പെട്ട നാളായിരിക്കും. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യാനി അയ്യാമൽ അശ്ർ, അല്ലാഹു ഭയങ്കരമായി ഇഷ്ട ഈ പത്ത് നാല് സൽക്കർമ്മാണ്ട് ചൊന്നത് മഹാനായ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയതായ ഹദീസിലും കാണാം.
എന്തുകൊണ്ടാണ് ഈ പത്ത് നാളത്തെ ഈ ഇബാദത്തിൽ ഇത്രയും മഹത്വ പ്രാധാന്യത്തെ യാറുകിട്ടുള്ള കാരണം? മഹാന്മാർ ചെന്നത് കാണാം. അങ്ങനെ മഹത്വ യാറുകിട്ടുള്ള കാരണം എന്ത് ചെന്നെങ്കിൽ, ഈ പത്ത് നാളില് വ്യത്യസ്തമായ ആരാധനകൾ ഒരുമിച്ച് കൂട്ടും. ബാക്കിൻ്റെ നാളില് ഇന്നെ പോലത്തെ ആരാധനക്കാളെക്കാണ്ട് യാറ, ഈ പത്ത് നാളില് വ്യത്യസ്തമായ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടും. ഉദാഹരണത്തിന് അസ്വലാഹ് നിസ്കാറ, നിസ്കാറ എല്ലാ നാളിലുമുണ്ട്, ഈ തിങ്കളിലുമുണ്ട്, ഈ പത്ത് നാളിലുമുണ്ട്. വസ്സിയാമു നോമ്പു, നോമ്പു ഈ പത്ത് നാളിലുണ്ട്. അതുപോലെ വസ്വതക്ക, സ്വതക്ക ഉണ്ട്, ഉലഹിയത്തുണ്ട്. വൽ ഹജ്ജു, ഹജ്ജുമുണ്ട്. റമദാനാണെങ്കിലും റമദാനിലും ബാക്കിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു പക്ഷേ ചെയ്യുക എങ്കിൽ ഹജ്ജ് ചെയ്യുക സാധ്യമല്ല. ഹജ്ജും അതോടുകൂടെ ബാക്കിൻ്റെ കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടിയെങ്കിലത്തെ നാളായിരിക്കും ഈ പത്ത് നാൾ. അതുകൊണ്ടാണ് ഈ പത്ത് നാൾക്ക് ഇത്രയും വലിയ മഹത്വമുള്ള ചെന്നിട്ട് മഹാന്മാർ വിശദീകരിച്ചതായിട്ട് കാണാം. എന്നിട്ട് മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നത് വിശദീകരിച്ചതാർ, ഇമാമിൻ അയ്യാമിൻ അഫ്ളു ഇന്നല്ലാഹി വല അഹബ്ബു ഇലൈ അൽആമല ഫീഹിന്ന മിൻ അയ്യാമിൽ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഈ പത്ത് നാളിൽ ഭയങ്കരമായി ഇഷ്ടമാണ് അമൽ ചെയ്തത്, ബാക്കി നാളിലേക്കാണ്ട് വലിയ ഇഷ്ടമുള്ളെങ്കിലത്തെ നാളായിട്ട് ഇക്കടി ഇത് ചെന്നിട്ടു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നു വാക്സിറു ഫീഹാ മിന തഹ്ലീലി വതക്ബീരി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബറാബരി ചൊല്ലുറു ഈ പത്ത് നാളില്. അള്ളാഹു അക്ബർ ചൊല്ലെങ്കിലത്തെ ദിക്റുകൾ ധാരാളമായി, തക്ബീറുകൾ നിങ്ങൾ ചൊല്ലുറു. അപ്പം അള്ളാഹു അക്ബർ ധാരാളമായി ചൊല്ലുകും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമായി ചൊല്ലുകും നിർദ്ദേശിക്കപ്പെട്ടെങ്കിലത്തെ നാളുകളായിരിക്കും ഈ പത്ത് നാൾ. അപ്പോൾ ഈ പത്ത് നാളിൽ ബറാബരി നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം, അതുപോലെ അള്ളാഹു അക്ബർ ചൊല്ലാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജണ്ടാൽമാരെ സംബന്ധിച്ചിട്ടും മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചൊല്ല, കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖ്റുജാനി നസ്സൂഖി ഫീ അയ്യാമിൽ അശ്ര യുകബ്ബിറാനി വയുകബ്ബിറു നാസ് ബിതക്ബീരിഹിമ. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാം അങ്ങാതെ ബാൽഗറല്ല പോകുമ്പോൾ ഇങ്ങനെ തക്ബീർ ചൊന്നുകൊണ്ട് പോയിട്ടുണ്ടാറുണ്ടും, അങ്ങനെ തക്ബീര ശബ്ദം കേട്ട് ബാക്കി നിങ്ങം അള്ളാഹു അക്ബർ ചൊന്നുകൊണ്ടിരുന്നാറുണ്ടെല്ലാം മഹാന്മാർ നിങ്ങൾക്ക് വിശദീകരിച്ചാൽ. അപ്പോൾ ഏതായാലും അള്ളാഹു അക്ബർ ചൊല്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം, അതൊക്കെല്ലാം വലിയ പ്രതിഫലമുള്ളതും പ്രത്യേകമായി ചൊല്ലുന്നു ചൊന്നെങ്കിലത്തെ കാര്യം കൂടിയായിരിക്കും. കാന സഈദ് ഇബ്നു ജബീർ റളിയല്ലാഹു അൻഹു ഇദാ ദഖലത് അയ്യാമുൽ അശ്ർ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ തിങ്കളിലെ ഈ പത്ത് നാൾ ഈ ആഗമനമായെങ്കിൽ, ദുൽഹിജ്ജ തിങ്കൾ ആഗമനമായെങ്കിൽ ബാക്കിൻ്റെ നാളിൽ ചെയ്തതിനെക്കാണ്ട് ഭയങ്കരമായ കഠിന അധ്വാനങ്ങൾ ചെയ്ത് കഷ്ടപ്പെട്ട് ബറാബരി ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഹത്താമായ കാതു യഖ്ദിറു അലൈഹി, അവസാനം അദ്ദേഹത്തിന് ആ സാധ്യയില്ലാത്ത അവസ്ഥ വണ്ടോട് തോന്നിച്ചെങ്കിൽ ഭയങ്കര ത്യാഗങ്ങൾ ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇബാദത്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ശരീരത്തിൽ ക്ഷീണം വന്നു പോകും, എന്നാലും അതിലെ കണക്കിലെടുക്കാണ്ട് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ബറാബരി ഇബാദത്ത് ചെയ്തതായിട്ട് മഹാന്മാർ നമുക്ക് വിശദീകരിച്ചതായിട്ട് കാണാം. താബിഈങ്ങളിൽ പ്രമുഖ വ്യക്തിത്വമാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ ദുൽഹിജ്ജ തിങ്കളിലെ ബഹുമാനിച്ച് ആദരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുക ഉപയോഗിച്ചതിലെ ഉദാഹരണങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധ്യം. വക്കാനൽ ഹാഫിദ് ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു യഅതഖിഫു ഫീ ശഹ്രി റമളാന. മഹാനായ ഹാഫിദ് ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു റമളാനിൽ ഈറ്റിക്കാഫ് വെച്ചുകൊണ്ടിരുന്നത്, അതോടുകൂടെ വഅശ്ര ദുൽഹിജ്ജ ദുൽഹിജ്ജ തിങ്കളിലെ പത്ത് നാളും ഈറ്റിക്കാഫ് വെച്ചുകൊണ്ടിരുന്നത്. റമദാനിൽ സാധാരണ ഈത്തിക്കാഫെല്ലാം ദഹിക്കിടാറ്, പ്രത്യേകിച്ച് റമദാൻ്റെ ലാസ്റ്റ് പത്തല്ലായെങ്കിൽ ചൊമ്മാൽമാരെല്ലാം പള്ളിയിൽ ഈത്തിക്കാഫ് ദഹിക്കിടാറ്. എന്നാൽ മഹാനായ ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജത്തെ ഈ പത്ത് നാളിലും ഈത്തിക്കാഫ് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ബറാബരി ആരാധനകൾ ചെയ്തുകൊണ്ടിരുന്നുണ്ട് കാണാം. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് മനസ്സിലാവിടെ മുൻകാലഘട്ടം മുതലേ ഈ ദുൽഹിജ്ജ തിങ്കളിൽ ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാർ വലിയ പ്രാധാന്യത്തെ കൊടുത്തിട്ടു ബറാബരി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിലത്തെ നാളുകളായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ബറാബരി സൽക്കർമ്മങ്ങൾ ചെയ്യുവാനായി ശ്രമിക്കണം. ഈ കാര്യങ്ങളെല്ലാം പഠിച്ചൊരു ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. ബാക്കി നിങ്ങളും ഈ ഇൽമി എത്വാടി കൊടുക്കുവാനായി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.